ഹായ് ഫ്രണ്ട്സ്, ജോണ ബീവിൻ്റെ ഈ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഓണച്ചിത്രങ്ങളുടെ ഒരു ഡീറ്റെയിൽ റിവ്യൂമായിട്ടാണ്. പലരും എന്നോട് ചോദിക്കുകയുണ്ടായി ഏത് സിനിമയാണ് ഏറ്റവും നല്ലത്, ഏത് സിനിമയ്ക്ക് അതാണ് ആക്ഷൻസ് കൂടുതലുള്ള, ഏത് സിനിമയ്ക്ക് അതാണ് അതുപോലെ തന്നെ കോമഡീസും കാര്യങ്ങളും ഫാമിലിക്കൊക്കെ കാണാൻ പറ്റിയ സിനിമ ഏതാണെന്നൊക്കെ പറഞ്ഞ് പല ഫ്രണ്ട്സും അവരുടെ ഫാമിലീസും ഒക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെല്ലാം മറുപടി പറഞ്ഞ് മടുത്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. നിങ്ങളോടും പലരും ഇതുപോലെ തന്നെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ ചോദിക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ നിങ്ങൾ കാണിച്ചു കൊടുക്കുക, ചിലപ്പോൾ അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റിയേക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂവിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. എൻ്റെ സുഹൃത്ത് റോമിൻ ചെയ്യുന്ന ഒരു സിനിമ കഥ എന്നൊരു ഷോർട്ട് ഫിലിം ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അത് സിനിമാക്കാരുടെ കഥയാണ്. അപ്പം അതിൻ്റെ യൂട്യൂബ് ലിങ്ക് ഞാൻ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ആ ഷോർട്ട് ഫിലിം കാണുക. അതുപോലെ തന്നെ ആ ഷോർട്ട് ഫിലിം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക, അവരെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂവിലേക്ക് കടക്കാം. ഓക്കെ, ഓണച്ചിത്രങ്ങൾ നിങ്ങൾക്കറിയാം, നാല് സിനിമകളാണ് ഇറങ്ങിയത്. ഒന്ന് മോഹൻലാലിൻ്റെ വെളിപാടിൻ്റെ പുസ്തകം, രണ്ടാമത്തേത് മമ്മൂട്ടിയുടെ പുള്ളിക്കാരൻ സ്റ്റാറ, പിന്നെ മൂന്നാമത്തേത് ഞണ്ടുകളുടെ നാട്ടിലെ ഇടവേള നിവിൻ പോളിയുടെ, പിന്നെ ആദം ജോൺ പൃഥ്വിരാജിൻ്റെ. ഈ നാല് സിനിമകളാണ് ഓണത്തിന് ഇറങ്ങിയിരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇപ്പം നിങ്ങളൊരു ഫാനാണ്, മോഹൻലാലിൻ്റെ ഫാനാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പോയിട്ട് വെളിപാടിൻ്റെ പുസ്തകം കാണാം. അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ ഫാനാണെങ്കിൽ പുള്ളിക്കാരൻ സ്റ്റാറ, നിവിൻ പോളിയുടെ ഫാനാണെങ്കിൽ ഞണ്ടുകളുടെ നാട്ടിലെ ഇടവേള, പൃഥ്വിരാജിൻ്റെ ഫാനാണെങ്കിൽ ആദം ജോൺ. അപ്പോൾ നിങ്ങൾ ആരുടെയും ഫാനല്ല, ഞങ്ങൾക്ക് പോയൊരു സിനിമ കണ്ടാൽ മതി, ഞങ്ങൾ കുടുംബ പ്രേക്ഷകരാണ്, ഇപ്പോൾ പിള്ളേരൊക്കെ ആയിട്ട് പോകണം, അപ്പോൾ എന്നാ ചെയ്യും, ഏത് സിനിമ കാണുമെന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ ഞാൻ പറയും, ഇപ്പം കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്ന സിനിമകൾ ഇതിനകത്ത് മൂന്നാണ്. ആദം ജോൺ നമുക്ക് ഇതിനകത്ത് നിന്ന് മാറ്റി നിർത്താം, കാരണം അത് പക്ക ഒരു ഫാമിലി എൻ്റർടൈനർ അല്ല, അതൊരു ഡിഫറെൻറ്റ് ജോണറിലുള്ള സിനിമയാണ്, ഒരിക്കലും ഒരു കോമഡി സിനിമയും ഒന്നുമല്ല. അപ്പോൾ നമുക്കത് കുറച്ചധികം മാറ്റി വെക്കാം. അതിന് ഞാൻ കൊടുത്തിരുന്ന റേറ്റിംഗ് 3.25 ആണ്, അത് വെൽ ഡിസേർവിംഗ് ആണ്. അത് നമുക്ക് അതിനെക്കുറിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാം. അപ്പോൾ ബാക്കിയുള്ള സിനിമകളിലേക്ക് കടക്കാം. ബാക്കിയുള്ള സിനിമകളിൽ ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേളയ്ക്കാണ് ഞാൻ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കൊടുത്തിരുന്നത്, 3.5 ആണ് അതിന് കൊടുത്തത്. അതുപോലെ തന്നെ പുള്ളിക്കാരൻ സ്റ്റാറൊക്കെയാണ് 3.2 കൊടുത്തിരുന്നു, വെളിപാടിൻ്റെ പുസ്തകത്തിനാണ് 2 കൊടുത്തിരുന്നത്, 5-ൽ 2 ആണ് കൊടുത്തത്, കാരണം അത് ഇച്ചിരി മോശമായിട്ടുള്ള സിനിമയാണ്, അതുകൊണ്ട് അതിന് 2 ആണ് കൊടുത്തത്. അപ്പം കുടുംബ പ്രേക്ഷകരായിട്ട് പോവുകയാണ്, ഇപ്പോൾ നിങ്ങൾ പിള്ളേരുമായിട്ട് പോകുകയാണ്, ഇപ്പോൾ 5 വയസ്സിന് മുകളിൽ 5-ഉം 10-ഉം ഒക്കെ ഇടയ്ക്കുള്ള പിള്ളേരുമൊക്കെ ആയിട്ട് പോകുന്ന ഫാമിലി ആണെങ്കിൽ അവർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സിനിമ പുള്ളിക്കാരൻ സ്റ്റാറായിരിക്കും, കാരണം അതിൽ വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റോറിയാണ്, പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന കഥയുണ്ട്, അതുപോലെ തന്നെ പിള്ളേരുടെ സ്കൂൾ ലൈഫും ടീച്ചേഴ്സിൻ്റെ ലൈഫും അതിലെ ചെറിയ ചെറിയ കുസൃതി ചോദ്യങ്ങളും ചെറിയ മെസ്സേജസും ഒക്കെ ഉള്ള സിനിമ ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ സ്റ്റാറാണ് അങ്ങനെയുള്ള പ്രേക്ഷകർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ത്രൂ ഔട്ട് അതിൻ്റെ അകത്ത് കോമഡിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം അവർക്ക് തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയായിരിക്കും പുള്ളിക്കാരൻ സ്റ്റാർ, ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. ഇനിയിപ്പം 3.5 ആണ് ഞാൻ ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള, അപ്പം അതെല്ലാം നല്ലതെന്ന് ചോദിക്കും. അത് പുള്ളിക്കാരൻ സ്റ്റാറായിട്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്, ഒരു ഡിഫറെൻറ്റ് വേ ഓഫ് മേക്കിംഗ് ആണ് ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറച്ചുകൂടി ഡ്രാമയും ഇമോഷൻസും ഉണ്ട്, കൂടാതെ കോമഡിയും ഉണ്ട്. ഫാമിലി സബ്ജക്റ്റാണ് കൈകാര്യം ചെയ്യുന്നത്. ഒരു വീട്ടിലൊരാൾക്ക് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെങ്ങനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇമോഷൻസും ടച്ചിങ് സീൻസും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും കറക്റ്റായിട്ടുള്ള ഇൻ്റർവെല്ലിൽ കോമഡിയും കാര്യങ്ങളെല്ലാം വരുന്നതുകൊണ്ട് തന്നെ അത് ബോറടിക്കുകയില്ല. പലരും എന്നോട് ചോദിച്ചു ഈ സിനിമ കണ്ടു, അവർ കണ്ടവരാണെന്നാണ് പറയുന്നത്, കണ്ടവർ പറഞ്ഞു ഇന്നപോലെ 3.5 എന്തിനാണ് കൊടുത്തത്, അതൊരു ഡോക്യുമെൻ്ററി പോലെയല്ലേ ആ സിനിമ എടുത്തിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമെന്നു. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഡോക്യുമെൻ്ററി പോലെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും എടുക്കുന്നത്, അങ്ങനെയല്ല, അതിൻ്റെ ഒരു വേ ഓഫ് മേക്കിംഗ് അങ്ങനെയാണ് ആ സിനിമയുടെ. ഇപ്പോൾ നമ്മൾ അനിരാഗ് കരിക്കുമ്പോഴും ഒരു ഫോർ എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വേ ഓഫ് മേക്കിംഗ് ഡിഫറെൻ്റ് ആയിരുന്നു ബാക്കിയുള്ള സിനിമകളിൽ നിന്നും. ഇപ്പോൾ നമ്മളൊരു വീട്ടിലെ കാര്യം എടുക്കുമ്പം ആ റൂമിൽ വലിയ ലൈറ്റും വലിയ കോസ്റ്റ്യൂംസും കളേഴ്സും ഒന്നും ഇല്ലെന്ന് ആവശ്യമില്ല. ഒരാളുടെ വീട്ടിൽ അവർ റൂമിൽ ഇരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർ അവിടെ വീട്ടിലിരുന്ന കൂടി ഡ്രസ്സൊക്കെ കാണുള്ളൂ, വലിയ സ്റ്റൈലിഷ് ആയിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനത്തെ സീൻസ് ഒന്നും. അപ്പോൾ വളരെ റിയലിസ്റ്റിക് ആയിട്ട് പോകുന്നൊരു സിനിമയാണ് ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള എന്ന് പറഞ്ഞ സിനിമ. അപ്പം കുറച്ചുകൂടി മച്ചുവറായിട്ടുള്ള പിള്ളേരെയൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ ഫാമിലിയായിട്ട് പോയിരുന്ന് കാണാൻ പറ്റുന്ന സിനിമയാണ്, അവർക്ക് ആ ഇമോഷൻസ് കുറച്ചുകൂടി മനസ്സിലാവും. അപ്പം അങ്ങനെയുള്ളവരെയും കൊണ്ട് പോയിട്ടേ കാര്യമുള്ളൂ, കുറച്ച് കൊച്ചു പിള്ളേരാണെങ്കിൽ ചിലപ്പോൾ അവർക്കത് മനസ്സിലായെന്ന് വരികയില്ല ഈ കഥ. അതുപോലെ ഈ സെയിം ഒരവസ്ഥയാണ് നമ്മുടെ വെളിപാടിൻ്റെ പുസ്തകത്തിനും വരുന്നത്. വെളിപാടിൻ്റെ പുസ്തകം ഫസ്റ്റ് ഹാഫിൽ അത്യാവശ്യം കോമഡിയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു, സലീം കുമാറിൻ്റെ ഒരു തിരിച്ചു വരവ്, ഒരു പഴയ ഒരു സ്റ്റൈലിലുള്ള
കോമഡിയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. മോഹൻലാലിൻ്റെ വലിയ വെറുപ്പിക്കാത്ത ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. നന്നായിട്ട് തന്നെ പോയിരുന്നു. അതുപോലെ തന്നെ ശരത്തപ്പനിയും എല്ലാം നന്നായിട്ട് തന്നെ അഭിനയിച്ചിരുന്നു ഫസ്റ്റ് ഹാഫിൽ. സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേക്ക് കഥ എങ്ങോട്ടോ എങ്ങോട്ടൊക്കെ പോവുകയാണ്. വലിയ അഭിനയ പ്രാധാന്യമുള്ള ഒരു ക്യാരക്ടർ ചെയ്യുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ തന്നെയും പക്ഷേ അത് നല്ല രീതിയിലല്ല അത് എടുത്തുപോയത്. അതിൻ്റെ ഡയറക്ഷൻ്റെ പോരായ്മയെന്ന് തോന്നുന്നു. മോഹൻലാലിൻ്റെ അഭിനയവും ആ കഴിവിനെ ഒന്നും നന്നായിട്ട് വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് സംവിധാനം കഴിഞ്ഞില്ല. വളരെ ബോറായിട്ട് തന്നെയാണ് സെക്കൻഡ് ഹാഫ് പോയത്. പലരും ആ സിനിമ കണ്ടതിന് ഇടയ്ക്ക് ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് അതിന് റേറ്റിംഗ് 2 കൊടുത്തത്. എനിക്ക് ആ സിനിമ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല സെക്കൻഡ് ഹാഫിൽ. ഫസ്റ്റ് ഹാഫ് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇൻ്റർവെല്ലൊക്കെ ആയപ്പം നല്ലതായിരിക്കും സെക്കൻഡ് ഹാഫ് എന്നുള്ളൊരു പ്രതീക്ഷ വന്നിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് വളരെ നിരാശയാണ് സമ്മാനിച്ചത്. ഇനി നമുക്ക് ആദം ജോണിലേക്ക് കടക്കുകയാണെങ്കിൽ ആദം ജോൺ ഞാൻ പറഞ്ഞു ബാക്കിയുള്ള 3 സിനിമകളിൽ നിന്നും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ജോണറാണ് കൈകാര്യം ചെയ്യുന്നത്. ഈ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പറയുന്നത് ഒരു ഫാമിലി ത്രില്ലർ ആണെന്നാണ് പറയുന്നത്. ഓഫ് കോഴ്സ് ഇതിലൊരു ഫാമിലി നടക്കുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നതെങ്കിൽ തന്നെയും ഇത് വേറെ ടൈപ്പ് രീതിയിലേക്കാണ് പോകുന്നത് ഈ സിനിമയുടെ പോക്ക്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു ക്രൈം ഡ്രാമ ഇൻവെസ്റ്റിഗേഷൻ അതുപോലെ തന്നെ ആക്ഷൻ സിനിമയാണ് ആദം ജോൺ. ആദം ജോണിലെ ഇപ്പം നമ്മൾ ഫസ്റ്റ് ഹാഫ് എടുക്കുകയാണെങ്കിൽ ക്രൈം ഡ്രാമ ഇൻവെസ്റ്റിഗേഷൻ, അത് കഴിഞ്ഞിട്ട് വില്ലനെതിരെ റിവെഞ്ച് ചെയ്യുന്ന ഒരു സിനിമയാണ്. അവസാനം ആക്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെയുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്കായിരിക്കും ആദം ജോൺ ഇഷ്ടപ്പെടുക. ഇപ്പോൾ പിള്ളേരൊക്കെ ആയിട്ട് പോയി കഴിയുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട് വന്നെന്ന് വരികയല്ല, ചിലപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയല്ല ആ സിനിമ. ഇങ്ങനെയുള്ള ഒരു ജോണർ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര ഒരു നല്ല സിനിമ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ 3.25 കൊടുത്തത്. ഇപ്പോൾ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവർക്ക് ഇപ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്ന അതിനേക്കാളും മുതിർന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അത് ഞാൻ നന്നായിട്ട് ഇഷ്ടപ്പെടും ആ സിനിമ. അപ്പം പിന്നെ വളരെ നല്ല സ്റ്റൈലിഷ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. സ്റ്റൈലിഷ് എന്ന് പറയുമ്പോഴത്തേക്ക് വലിയ മാസ്സായിട്ട് കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് സ്ലോ മോഷനിൽ നടന്നു വരുന്ന സംഭവമല്ല. വളരെ നന്നായിട്ട് തന്നെ ക്യാമറ വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്ത് നല്ല നല്ല ലൊക്കേഷൻസിലൊക്കെ പോയി നല്ല നല്ല ഷോട്ട്സും എല്ലാം എടുത്തിട്ടുള്ള ഒരു സിനിമയാണിത്. സ്കോട്ട്ലൻഡിൽ ഏകദേശം ഒരു 95% ഷൂട്ട് ചെയ്തിരിക്കുന്നത് സ്കോട്ട്ലൻഡിലാണ്. അതുപോലെ തന്നെ മലയാള സിനിമയിൽ ആദ്യമായിട്ടാണ് തോന്നുന്നു ഇത്രയും നന്നായിട്ട് തന്നെ ക്യാമറ വർക്കും കാര്യങ്ങളും മേക്ക് ചെയ്തിരിക്കുന്ന ഒരു സിനിമ ഇറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദം ജോൺ അങ്ങനെയുള്ളൊരു സിനിമ പ്രതീക്ഷിക്കുന്നവർക്ക് പോയി കാണാൻ പറ്റുന്നൊരു സിനിമയാണ്. അപ്പം നമ്മളിപ്പം ഏകദേശം എല്ലാ സിനിമയെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഏകദേശം നിങ്ങൾക്ക് പിടികിട്ട് കാണും നിങ്ങൾക്ക് ഏത് സിനിമയ്ക്ക് പോകണം എന്ന്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലാണ് കണ്ടതെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതേസമയം നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കണ്ടതെങ്കിൽ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജുണ്ട് ജോണർ വ്യൂ. അപ്പം അതിൻ്റെ ആ പേജിൽ പോവുക, അതുപോലെ തന്നെ ആ പേജ് ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസും അതുപോലെ തന്നെ ഷോർട്ട് ഫിലിംസും ഒക്കെ ആയിട്ട് വരുന്നതാണ്. പിന്നെ മറക്കണ്ട, എൻ്റെ സുഹൃത്ത് റോമിൻ്റെ ഷോർട്ട് ഫിലിമിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞിരുന്നു. അപ്പം ആ ഷോർട്ട് ഫിലിം കാണുക. അതുപോലെ തന്നെ ആ ഷോർട്ട് ഫിലിം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും ഷെയറും എല്ലാം ചെയ്യാം, അവരെയും സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോസുമായിട്ട് ഞങ്ങൾ വരുന്നതാണ്. അപ്പോൾ ഇനി ഒരു വീഡിയോ വരുന്നവരെ